സ്പോട്ട് റിപ്പോർട്ടർ തുടരുന്നു. മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയാണ് ഇന്നും സ്പോട്ട് റിപ്പോർട്ടർ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തുടരുന്നുണ്ട്. കമലേഷ്, കണക്കിലെ ചില കളികളാണ് പ്ലസ് വൺ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. തെരഞ്ഞെടുപ്പ് തോറ്റാലും വോട്ട് ശതമാനം തുടങ്ങിയ കണക്കുകൾ നിരത്തി ജയിച്ചു എന്ന് സ്ഥാപിക്കാനുള്ള ചില വിക്രികളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മലപ്പുറത്ത് മാത്രം കണക്ക് പരിശോധിച്ചാൽ 78,000 കുട്ടികൾ അവിടെ ഉപരി പഠനത്തിന് അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷകരായി ഉണ്ട്. പ്രവേശനം നേടിയത് 53,000. പക്ഷേ മന്ത്രിയായ 7,000 തന്നെ ഉറച്ചു നിൽക്കുന്നു. അതൊന്ന്. മറ്റൊന്ന്, താൽക്കാലിക ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ SSLC റിസൾട്ട് വന്ന ഉടൻ തന്നെ പറഞ്ഞിരുന്നു 80 അധിക ബാച്ചുകളെക്കുറിച്ച്. അതായത് മുൻവർഷങ്ങളിലെ ബാച്ച് നിലനിർത്തുമെന്ന പ്രഖ്യാപനം നേരത്തെ വന്നതാണ്. അതൊരു ഭരണ നേട്ടമെന്ന അർത്ഥത്തിൽ ഇടതുപക്ഷ സംഘടനകളും മറ്റും പറഞ്ഞതാണ്. ഇനി വരാൻ പോകുന്നത് അതിൽ കൂടുതലുള്ള ബാച്ചുകളാണോ? ഇത്തരം കണക്കുകളിൽ എന്താണ് ഒരു വ്യക്തത? മന്ത്രി എന്താണ് പറയുന്നത്? തുടക്കം മുതൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാർ നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ വിവാദം ശക്തമായിരുന്നു. രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആശങ്ക അറിയിക്കുന്ന സമയത്ത് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു, നിരന്തരം പരമ്പര ചെയ്യുന്നു, ഒരു ക്ലാസ്സിൽ കുത്തിനിറക്കുന്ന കുട്ടികളുടെ എണ്ണം കൊടുക്കുന്നു. ആ രീതിയിലുള്ള കണക്കുകളൊക്കെ വരുന്ന സമയത്തും ഒരു പ്രശ്നവുമില്ല, എല്ലാം ഭദ്രമാണ്, സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി. ഒടുവിലൊടുവിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരികയും പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യുന്ന സമയത്താണ് അവസാനം ഒരു 7,000 കണക്കുകളായി രംഗത്ത് വരുന്നത്. ആ 7,000 കണക്കിൽ പോലും പിശകുണ്ട്. ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനത്തിലുടനീളം മന്ത്രിയോടും ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും, ഹയർ സെക്കൻഡറി വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോടും ഈ കാര്യം പറയുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള കണക്കുകളാണ്, സർക്കാർ അനുകൂലമായ കണക്കാണ് പറയുന്നത്. അതായത് മലപ്പുറത്ത് തന്നെ ആകെയുള്ള അപേക്ഷകരിൽ തന്നെ മറ്റ് സ്ട്രീമുകളിലേക്ക് പ്രവേശനം നേടിപ്പോയവർ അപേക്ഷകരിൽ അപേക്ഷ നൽകിയ ആളുകളെ മുഴുവൻ തന്നെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെയുള്ളൊരു കണക്കിൻ്റെ ഒടുവിൽ മാത്രമാണ് ഈ 7,478 എന്നുള്ള കണക്കിലേക്ക് എത്തുന്നത്. അപ്പോഴും നമ്മൾ ബാക്കി ഒരു 7,000 അല്ലെങ്കിൽ ഒരു 10,000 ആളുകൾ ഉണ്ടല്ലോ, ടോട്ടൽ ഒരു 15,000 സീറ്റിൻ്റെ കുറവുണ്ടല്ലോ, ആ കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ പുറത്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കണക്ക് കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നിരന്തരം ഉന്നയിക്കുന്ന സമയത്ത് മന്ത്രി ആ കണക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നീട് സന്ദീപ് ചോദിച്ച ചോദ്യം, ഈ അഡീഷണൽ ബാച്ച് പുതുതായി വരുമ്പോൾ അത് മലപ്പുറത്ത് മാത്രമാണ്. ഇപ്പോൾ മലപ്പുറത്തെ വിവിധ താലൂക്കുകളിൽ ഇപ്പോഴുള്ള സർക്കാർ തന്നെ വെച്ച 7,000 കണക്ക് ഒരു മാനദണ്ഡമായി കണക്കാക്കും, എന്നിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ അപേക്ഷകരുടെ എണ്ണം നോക്കി എത്ര സീറ്റുകൾ വേണമെന്ന് നോക്കി അതനുസരിച്ച് കൊണ്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അധികമായി മലപ്പുറത്ത് അനുവദിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം.